ഹായ് വെൽക്കം ടു ജോജീസ് ടെക് വേൾഡ്. ഇന്നത്തെ നമ്മുടെ വിഷയം BBS അല്ലെങ്കിൽ ബാർ ബെൻഡിങ് ഷെഡ്യൂൾ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ BBS എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ അതിൻ്റെ അതെങ്ങനെ ഏത് IS കോഴിൽ നിന്നാണ് എടുക്കുന്നതെന്നൊക്കെ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ബാർ ബെൻഡിങ് ഷെഡ്യൂൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്. സോ ഈ ബാർ ബെൻഡിങ് ഷെഡ്യൂൾ പല എഞ്ചിനീയേഴ്സിനും ഭയങ്കര ബുദ്ധിമുട്ടാണ്, കേൾക്കുമ്പോൾ തന്നെ പല ഓടിപ്പോകാറാണ് പതിവ്, കാരണം അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന ധാരണയിൽ. ആക്ച്വലി ഇത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ കുറച്ചൊന്ന് പരിശീലിച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ്. നമുക്കിന്ന് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിന് ശരിക്കും ഈ ബാർ ബെൻഡിങ് ഷെഡ്യൂൾ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഉണ്ട് BBS ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പ്രൊസീജിയറിൽ നമുക്ക് 5 items അറിഞ്ഞാൽ മതി. ജസ്റ്റ് 5 items അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് കോൺക്രീറ്റ് ഏത് സ്റ്റീൽ സ്ട്രക്ചറിൻ്റെയും ബാർ ബെൻഡിങ് ഷെഡ്യൂൾ വേഗം ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് എന്ന് വെച്ചാൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സംഭവം കട്ടിംഗ് ലെങ്ത് അറിയുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് സ്റ്റീൽ നമ്മൾ കടയിൽ കിട്ടുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം 12 meters സ്റ്റീൽ കിട്ടുന്നത്. ഈ 12 meters അതേപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ചിലയിടത്ത് ചിലപ്പോൾ സിറപ്പ് ഉണ്ടാകാനായിരിക്കും, ചിലപ്പോൾ ചിലയിടത്ത് കണ്ടിന്യൂസ് ബീമിന് പോകണമായിരിക്കും, അല്ലെങ്കിൽ കോടത്തിന് പോകണമായിരിക്കും. എങ്ങനെ വന്നാലും അത് കട്ട് ചെയ്യേണ്ട വരും. അതേപോലെ എടുക്കുന്ന സന്ദർഭങ്ങളൊക്കെ കുറവാണ്. സോ അപ്പോൾ ആ കട്ടിങ് ഒരു സ്റ്റീൽ കിട്ടിയിട്ട് നമ്മൾ എത്ര തന്നെ കട്ട് ചെയ്യുന്നു, അതാണ് കട്ടിംഗ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത് കട്ടിംഗ് ലെങ്ത് വരണം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓരോ ബീമിനാണെങ്കിൽ ഇത്ര, അല്ലെങ്കിൽ കോടത്തിന് ഇത്ര എന്നും പറഞ്ഞ് നമ്മുടെ ആ ഒരു സ്ട്രക്ചറിൽ ഡ്രോയിങ്ങിൽ ഇത് കൊടുത്തിട്ടുണ്ടാകും എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ കട്ടിംഗ് ലെങ്ത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ടോട്ടൽ ലെങ്ത് എടുത്തിട്ട് കോൺക്രീറ്റ് കവർ മൈനസ് ചെയ്തിട്ട് പിന്നെ ഈ ബാറിൻ്റെ ഡയമീറ്ററും കൂടെ മൈനസ് ചെയ്താൽ പലപ്പോഴും 2/2 ആയിരിക്കും ബാറിൻ്റെ, അങ്ങനെ മൈനസ് ചെയ്താൽ നമുക്ക് കട്ടിംഗ് ലെങ്ത് കിട്ടി. അതാണ് ആ പ്രൊസീജിയർ. കട്ടിംഗ് ലെങ്ത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിറ്റുവേഷനാണ്. അത് ബീമാണെങ്കിൽ ബീം, കോളമാണെങ്കിൽ കോളം, സ്ലാബാണെങ്കിൽ സ്ലാബ്, കട്ടിംഗ് ലെങ്ത് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. സോ കട്ടിംഗ് ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്കറിയേണ്ടത് എത്ര നമ്പർ ഓഫ് ബാർസ് എന്നുള്ളതാണ്, എത്ര നമ്പർ ഓഫ് കമ്പികൾ വരുന്നു എന്നുള്ളതാണ്. നമുക്ക് ഒരു എക്സാമ്പിളിന് ഇതിപ്പോൾ ഇത് ഞാൻ കട്ടിംഗ് ലെങ്ത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ ഇതിലിപ്പോൾ സ്റ്റിറപ്പ് കട്ടിംഗ് ലെങ്ത് ഇത്രയും വരിക എന്നുള്ളത് എത്ര എന്നുള്ളത് ഇതൊക്കെയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലാണെങ്കിൽ ഈ ലെങ്ത് ടോട്ടലായിട്ട് കിട്ടും. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ബീം എടുക്കുകയാണെങ്കിൽ ബീമിൻ്റെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കട്ടിംഗ് ഈ ടോപ്പ് ബാറിൻ്റെ ടോപ്പ് മെയിൻ ബാറിൻ്റെ എത്രയാണ്, ബോട്ടം മെയിൻ ബാറിൻ്റെ കട്ടിംഗ് ലെങ്ത്തും എങ്ങനെയാണ് വരുന്നതെന്നുള്ളതിൻ്റെ ഞാനെല്ലാം ബെൻഡിങ് എത്ര വരുന്ന അറിയണം, പിന്നെ സ്പാൻ അറിയണം, ഈ ബെൻഡ് എത്ര വരും, അത് ആങ്കർ എത്ര എന്നുള്ളത് നമുക്കറിയാം. 50D അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ കട്ടിംഗ് ലെങ്ത് ഉണ്ടാക്കുന്നത്. ഒരു എക്സാമ്പിൾ വരെ പറഞ്ഞുള്ളൂ. ഇപ്പോൾ ഈ കട്ടിംഗ് ലെങ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ അടുത്ത് നമുക്ക് നമ്പർ ഓഫ് ബാർസ് ആണ്. ഇപ്പോൾ നമ്പർ ഓഫ് ബാർസ് അറിയേണ്ടത്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു സ്ലാബ് എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ, സ്ലാബിൽ നമുക്ക് സൈറ്റിലേക്ക് കമ്പി എത്തിയിട്ടുണ്ട്. അപ്പോൾ എത്ര നമ്പർ വേണമെന്ന് പറയണമെങ്കിൽ, ഇപ്പോൾ ഇത് സ്ലാബാണെങ്കിൽ നമുക്ക് ഈ സൈഡിലേക്കുള്ള, ഇപ്പോൾ ഇങ്ങനെ പോണ ഹൊറിസോണ്ടൽ സൈഡിലാണ് നമുക്ക് കമ്പി അറിയണമെങ്കിൽ, എത്ര കമ്പി വേണമെന്ന് പറയണമെങ്കിൽ നമുക്ക് ആദ്യം എടുക്കേണ്ടത് ഈ ഓപ്പോസിറ്റ് സൈഡ്, ഹൊറിസോണ്ടൽ ഓപ്പോസിറ്റ് ഈ സൈഡാണ്, ഓപ്പോസിറ്റ് സൈഡ് ലെങ്ത്തിൻ്റെ വിഡ്ത്ത്. അപ്പോൾ ഈ വിഡ്ത്തിൻ്റെ സൈഡ് എടുക്കുക, ഓക്കെ. ഓപ്പോസിറ്റ് സൈഡ് എടുത്തിട്ട് -2 × കോൺക്രീറ്റ് കവർ, 2 concrete covers അങ്ങ് മൈനസ് ചെയ്യുക. അത് കൊടുത്തിരിക്കണ വെച്ചിട്ട് ഡിവൈഡഡ് ബൈ സ്പേസിങ്, ഈ 2 columns തമ്മിലുള്ള സ്പേസിങ് എത്രയാണെന്ന് നമുക്ക് ഡ്രോയിങ്ങിൽ നിന്ന് അറിയാൻ പറ്റും. ഡിവൈഡ് ബൈ സ്പേസിങ് +1 എന്ന് പറഞ്ഞാൽ ഇതിലെത്ര നമ്പർ ഓഫ് കമ്പി വരുന്നുള്ളത് നമുക്കതിൽ നിന്ന് കിട്ടും. സെയിം തന്നെ ഇപ്പോൾ ഈ ഡയറക്ഷനല്ലേ, ഇങ്ങനെ വെർട്ടിക്കൽ ഡയറക്ഷൻ ആണെങ്കിൽ ഈ വെർട്ടിക്കൽ ഡയറക്ഷൻ ഓപ്പോസിറ്റ് സൈഡ്, ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്, ആ ലെങ്ത് എത്രയാണെന്ന് എടുക്കുക. ആ ലെങ്ത് -2 × concrete covers ഡിവൈഡ് ബൈ ഈ സ്പേസിങ്, ഈ രണ്ടെണ്ണം സ്പേസിങ് എടുത്തിട്ട് +1 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇതിൽ എത്ര നമ്പർ ഓഫ് കമ്പി വന്നു എന്നുള്ളത് അറിയാൻ പറ്റും. ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് ഓപ്പോസിറ്റ് ലെങ്ത് എടുക്കുക, -2 × concrete covers ബൈ സ്പേസിങ് ഇൻ ബിറ്റ്വീൻ സ്പേസിങ് എടുത്ത് +1 കൊടുത്ത നമ്പർ ഓഫ് കമ്പി അറിഞ്ഞു. ഇപ്പോൾ നമ്മൾ 2 items അറിഞ്ഞു, കട്ടിംഗ് ലെങ്ത് അറിഞ്ഞു, നമ്പർ ഓഫ് ബാർസ് അറിഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമ്മളതിലിപ്പോൾ 2 items നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇനി ടോട്ടൽ കട്ടിംഗ് ലെങ്ത് അറിയാൻ പറ്റും. മൊത്തത്തിൽ കട്ടിംഗ് ലെങ്ത് എന്ന് പറയുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. ഇപ്പോൾ നമ്പർ ഓഫ് ബാർസ് ഇൻറ്റു ആ കട്ടിംഗ് ലെങ്ത് ഇൻറ്റു ചെയ്യുക, അതായത് ടോട്ടൽ കട്ടിംഗ് ലെങ്ത് ഈസിക്വൽ ടു കട്ടിംഗ് ലെങ്ത് ഇൻറ്റു നമ്പർ ഓഫ് ബാർസ്. ഇതാണ് 3rd item. ഓക്കെ, ആദ്യത്തെ ഐറ്റം കട്ടിംഗ് ലെങ്ത് കണ്ടുപിടിച്ചു, പിന്നെ നമ്മുടെ ഈ നമ്പർ ഓഫ് ബാർസ് കണ്ടുപിടിച്ചു, 3rd ടോട്ടൽ കട്ടിംഗ് ലെങ്ത് കണ്ടുപിടിച്ചു. ഇത്ര മനസ്സിലായല്ലോ. ഇനി 4th യൂണിറ്റ് വെയിറ്റ് ആണ്. യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പി, ഒരു സിസ്റ്റമിൻ്റെ കമ്പിക്ക് എത്രയാണ് യൂണിറ്റ് വെയിറ്റ് എന്ന് നമ്മൾ സിവിൽ എഞ്ചിനീയർ ആണെങ്കിൽ നമ്മൾ കണക്കാൻ പഠിച്ചിരിക്കണം. അതുപോലെ സിസ്റ്റം 8m 10m നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ബൈ ഹാർട്ട് തന്നെ പഠിക്കുകയാണ് നല്ലത്. അപ്പോൾ സിസ്റ്റം 8m 10m 12m പിന്നെ ഈ പറഞ്ഞ 16 20 25 എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകും. അപ്പോൾ ഇത് ബൈ ഹാർട്ടിൽ നിന്ന് നമ്മൾ മറന്നു പോയപ്പോൾ പോലും നമുക്കറിയാം ഒരു ഫോർമുലയുണ്ട്, d² / 162 × 1 m എന്ന് പറഞ്ഞാൽ 1 meter എത്ര കിലോഗ്രാം പെർ മീറ്റർ ഉണ്ട് അതിൻ്റെ വെയിറ്റ് അറിയാൻ പറ്റും. അത് 6mm, 8mm, 10mm d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡയമീറ്റർ ഓഫ് ദ ബാറാണ്. അത് mm വേണം വരാൻ, എത്രയാണോ mm, സിസ്റ്റം 6 × 6 / 162 അത് നമുക്ക് തരുന്ന കിലോഗ്രാം പെർ മീറ്ററിലായിരിക്കും ആ ഒരു ഫോമിൽ തരിക. അപ്പോൾ അത് ഓർത്ത് നോക്കി d² / 162 എന്നുള്ള കൊടുക്കുക. പക്ഷേ അതിനുമുമ്പ് നമുക്ക് ഇത്രയും സംഭവങ്ങൾ, ബാർ സൈസ് ഇൻ മില്ലിമീറ്റർ 6mm,
ഇത് മാസ് പെർ മീറ്റർ റൺ കിലോഗ്രാം, അതായത് കിലോഗ്രാം പെർ മീറ്റർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സിക്സിൻ്റെ 0.22, എയ്റ്റിൻ്റെ 0.395, പത്തിൻ്റെ 0.617, അങ്ങനെ അങ്ങ് പോകും. ഇത് നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചിരിക്കാൻ ഇപ്പോൾ നല്ലത്. അപ്പോൾ ഇതിൽ ഒരു കാര്യം പറയാനുള്ള, ഈ 6 to 12 വരെ നമുക്ക് 3 ഡിജിറ്റാണ് ഡെസിമൽ പ്ലേസ് തന്നെ. നോക്കിയാൽ കാണാറില്ല 0.22, ഇത് 0.88 ലാസ്റ്റ്, അങ്ങനെ 4 0.88 3 ഡിജിറ്റ് വരുന്നുണ്ട്. ഇത് കഴിഞ്ഞ് 12 കഴിഞ്ഞ് കഴിഞ്ഞാൽ 16 തൊട്ട് പിന്നെ ഒരു 40 വരെ പോവുകയാണെങ്കിൽ അത് 2 ഡിജിറ്റേ ഉള്ളൂ, 1.58, 2.47 എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇത് 3 ഡിജിറ്റ്, 2 ഡിജിറ്റ്. ഇത് കാണാപ്പുറം പഠിക്കാൻ നോക്കുക, കഴുതും കാണപ്പം പഠിക്കാൻ നല്ലത്. അപ്പോൾ അതിൻ്റെ അല്ലെങ്കിൽ ഫോമുല ഡി സ്ക്വയർ ബൈ 162 ഇൻറ്റു ലെങ്ത് 1 മീറ്റർ ആണെങ്കിൽ യൂണിറ്റ് വെയിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ യൂണിറ്റ് വെയിറ്റ് എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് യൂണിറ്റ് വെയിറ്റ് കണ്ടുള്ള സ്ഥിതിക്ക് ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് കണ്ടുപിടിക്കാം. അതായത് ടോട്ടൽ കമ്പി എത്ര വേണം. നമുക്കിപ്പോൾ ഒരു സ്ലാബ് ആണെങ്കിൽ അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഈ സ്റ്റീലിൻ്റെ കടയിൽ ചെന്നിട്ട് നമ്മൾ പറയാം എനിക്കൊരു 55 മീറ്റർ കമ്പി വേണമെന്ന് പറഞ്ഞാൽ അവർ തരില്ല. അവർ പറയും എത്ര വെയിറ്റ് വേണമെന്ന് പറയും. ആ വെയിറ്റ് അവർ പറയുള്ളൂ. നമ്മൾ ഡയ പറയണം, 12 mm ഡയ പറയണം, ഈ ഡയയിലുള്ള എത്ര വെയിറ്റ് സ്റ്റീൽ വേണം, അതേ അവർ തരുള്ളൂ. അതാണ് അവരുടെ പ്രൊസീജിയർ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടോട്ടൽ വെയിറ്റ് കണ്ടുപിടിക്കണം. ടോട്ടൽ വെയിറ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ടോട്ടൽ കട്ടിങ് ലെങ്ത് ഇൻറ്റു യൂണിറ്റ് വെയിറ്റ്. മനസ്സിലായില്ലേ? ടോട്ടൽ കട്ടിങ് ലെങ്ത് ഇൻറ്റു യൂണിറ്റ്. ടോട്ടൽ കട്ടിങ് ലെങ്ത് ഇപ്പോൾ നമ്മുടെ 3rd നമ്മൾ കണ്ടുപിടിച്ച ഐറ്റം ടോട്ടൽ കട്ടിങ് ലെങ്ത് ആണ്. പിന്നെ യൂണിറ്റ് ലൈറ്റ് വെയിറ്റുകൾ ഇൻറ്റു ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ വെയിറ്റ് ഓഫ് ദ സ്റ്റീൽ ഇൻ കിലോഗ്രാം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ടോട്ടൽ വെയിറ്റ് ഇങ്ങനെയാണ്, കട്ടിങ് ലെങ്ത് ഇൻറ്റു നമ്പർ ഓഫ് ബാർസ്. എല്ലാവരും പറയുകയാണ് കട്ടിങ് ലെങ്ത് ഇൻറ്റു നമ്പർ ഓഫ് ബാർസ് ഇൻറ്റു ഡി സ്ക്വയർ ബൈ 162 എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഡിസൈൻ ചെയ്തെടുത്തേക്കണേ അതിൻ്റെ എത്ര കമ്പിയാണ് ഇൻ കിലോയിൽ കിട്ടിക്കഴിഞ്ഞു. കട്ടിങ് ലെങ്ത് ഇൻറ്റു നമ്പർ ഓഫ് ബാർസ് ഇൻറ്റു ഡി സ്ക്വയർ ബൈ 162 എത്ര ഫുൾ കിലോ കിട്ടിക്കഴിഞ്ഞു. നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്ലാബാണെങ്കിൽ ആ സ്ലാബിലേക്കുള്ള സ്റ്റീൽ റീൻഫോഴ്സ്മെൻ്റ് എത്ര കിലോ ആവുന്നുള്ളത് ഈ ഫോർമുലയുടെ കിട്ടിക്കഴിഞ്ഞു. സോ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ഈ 5 items ഓർക്കുക ബി ബി എസിന് ബർബനിങ് ഷെഡ്യൂളിന്. ഫസ്റ്റ് ഐറ്റം ഈസ് കട്ടിങ് ലെങ്ത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കട്ടിങ് ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ബാർസ് കണ്ടുപിടിക്കുക. പിന്നെ കട്ടിങ് ലെങ്ത്തിൻ്റെ നമ്പർ ഓഫ് ബാർസ് എന്ന് വെച്ചാൽ ടോട്ടൽ കട്ടിങ് ലെങ്ത് കിട്ടി. പിന്നെ അറിയേണ്ട യൂണിറ്റ് വെയിറ്റ് ആണ്. ഈ ടോട്ടൽ നമ്പർ ഓഫ് ടോട്ടൽ കട്ടിങ് ലെങ്ത് ഇൻറ്റു യൂണിറ്റ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ വെയിറ്റ് കിട്ടി. അപ്പോൾ ഇതെല്ലാം കിട്ടി. ഈ ടോട്ടൽ വെയിറ്റിലേക്ക് എത്ര ഒരു സംഭവമാണ് കട്ടിങ് ലെങ്ത്, നമ്പർ ഓഫ് ബാർസ്, ടോട്ടൽ കട്ടിങ് ലെങ്ത്, യൂണിറ്റ് വെയിറ്റ്, ടോട്ടൽ യൂണിറ്റ് വെയിറ്റ്. അങ്ങനെ നമ്മൾ ബി ബി എസ് എന്താണെന്ന് പഠിച്ചു. ഇനി നമ്മൾ ചെറിയ എക്സസൈസ് ചെയ്യുക. ഓരോന്നിനും ആ എത്രയാണോ ഫിഗർ ഇട്ടിട്ട് എക്സസൈസ് ചെയ്യുക. എക്സസൈസ് പഠിച്ചു കഴിഞ്ഞാൽ ബി ബി എസ് നമുക്ക് വളരെ എളുപ്പമാണ്. ഇത്രയും സംഭവം നമ്മൾ ഗ്രാസ്പ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഐഡിയ കിട്ടി. പിന്നെ നമ്മളത് വെച്ചിട്ട് പിന്നെ കണക്ക് കൂട്ടുക എന്ന് മാത്രമേ ഉള്ളൂ. ഫോമുല ഇട്ട് കണക്ക് കൂട്ടുക. സോ ഫസ്റ്റ് കട്ടിങ് ലെങ്ത് കണ്ടുപിടിച്ചിട്ട് പിന്നെ ആ ഫോമുല എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചട്ടപ്പടയെന്ന് പറഞ്ഞ കാര്യങ്ങൾ തരും. സോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ബി ബി എസ് എന്താണെന്ന് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ ഞാൻ പുതിയൊരു സബ്ജക്റ്റായിട്ട് വരാം. ടിൽ ദെൻ ഗുഡ് ബൈ. പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക് മൈ ചാനൽ. താങ്ക് യു വെരി മച്ച്.